രണ്ട് കൊരിന്തോസ് 9-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? A 12, B 24, C 15. ഉത്തരം 15. രണ്ട് കൊരിന്തോസ് 9-ാം അധ്യായത്തിലെ ശീർഷകം ഏത്? A വിശുദ്ധർക്കുള്ള ധനശേഖരണം, B ദൈവത്തിൻ്റെ ആലയം, C ഉദാരമായ ദാനം. ഉത്തരം വിശുദ്ധർക്കുള്ള ധനശേഖരണം. അക്കായിലുള്ളവരെക്കുറിച്ച് ആരോടാണ് പൗലോസ്ലീഹ പ്രശംസിച്ച് പറഞ്ഞത്? A മക്കദോനിയക്കാരോട്, B കൊരിന്തോസുകാരോട്, C തീത്തോസിനോട്. ഉത്തരം മക്കദോനിയക്കാരോട്. നിങ്ങളുടെ തീഷ്ണത നിരവധി ആളുകൾക്ക് എന്താണ് നൽകിയിട്ടുള്ളത്? A ആശ്വാസം, B വിശ്വാസം, C ഉത്തേജനം. ഉത്തരം ഉത്തേജനം. നിരവധി ആളുകൾക്ക് ഉത്തേജനം നൽകിയത് എന്ത്? A വിശ്വാസം, B നിങ്ങളുടെ തീഷ്ണത, C നിങ്ങളുടെ ശുശ്രൂഷ. ഉത്തരം നിങ്ങളുടെ തീഷ്ണത. രണ്ട് കൊരിന്തോസ് 9-ാം അധ്യായം 5-ൽ ആരെ പ്രേരിപ്പിക്കുക ആവശ്യമാണെന്ന് ഞാൻ കരുതി എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. A സഹോദരന്മാരെ, B തീത്തോസിനെ, C തിമോത്തിയോസിനെ. ഉത്തരം സഹോദരന്മാരെ. രണ്ട് കൊരിന്തോസ് 9-ാം അധ്യായം 6 പ്രകാരം ആരാണ് അല്പം മാത്രം കൊയ്യുന്നത്? A ധനികൻ, B പാവപ്പെട്ടവൻ, C അല്പം വിതയ്ക്കുന്നവൻ. ഉത്തരം അല്പം വിതയ്ക്കുന്നവൻ. ധാരാളം വിതയ്ക്കുന്നവൻ എങ്ങനെ കൊയ്യും? A ധാരാളം കൊയ്യും, B അല്പം മാത്രം കൊയ്യും, C സമൃദ്ധമായി കൊയ്യും. ഉത്തരം ധാരാളം കൊയ്യും. ആരാണ് ധാരാളം കൊയ്യുന്നത്? A ധനികൻ, B അല്പം വിതയ്ക്കുന്നവൻ, C ധാരാളം വിതയ്ക്കുന്നവൻ. ഉത്തരം ധാരാളം വിതയ്ക്കുന്നവൻ. ഓരോരുത്തരും എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്? A ഓരോരുത്തരും സ്വന്തം തീരുമാനമനുസരിച്ച് പ്രവർത്തിക്കണം, B ദേവഹിത പ്രകാരം, C പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനം അനുസരിച്ച്. ഉത്തരം ഓരോരുത്തരും സ്വന്തം തീരുമാനമനുസരിച്ച് പ്രവർത്തിക്കണം. എങ്ങനെ നൽകുന്നവനെയാണ് ദൈവം സ്നേഹിക്കുന്നത്? A സ്നേഹത്തോടെ, B ധാരാളം നൽകുന്നവനെ, C സന്തോഷപൂർവം നൽകുന്നവനെ. ഉത്തരം സന്തോഷപൂർവം നൽകുന്നവനെ. എപ്രകാരമാണ് അവൻ വാരി വിതറിയത്? A എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ, B സന്തോഷപൂർവം, C ധാരാളം. ഉത്തരം എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ. അവർ ആർക്കാണ് ദാനം ചെയ്തത്? A സഹോദരർക്ക്, B കൊരിന്തോസുകാർക്ക്, C ദരിദ്രർക്ക്. ഉത്തരം ദരിദ്രർക്ക്. അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കും. ആരുടെ നീതി? A ദൈവത്തിൻ്റെ നീതി, B കർത്താവിൻ്റെ നീതി, C പൗലോസിൻ്റെ നീതി. ഉത്തരം ദൈവത്തിൻ്റെ നീതി. രണ്ട് കൊരിന്തോസ് 9-ാം അധ്യായം 9-ൻ്റെ സമാന വാക്യം ഏത്? A സങ്കീർത്തനം
ഒൻപത് രണ്ട്, ബി സങ്കീർത്തനം 112 ഒൻപത്, സി സുഭാഷിതം 20 രണ്ട്. ഉത്തരം സങ്കീർത്തനം 112 ഒൻപത്. നിങ്ങളെ എല്ലാ വിധത്തിലും സമ്പന്നരാക്കുന്നത് ആര്? എ ക്രിസ്തു, ബി ദൈവം, സി പരിശുദ്ധാത്മാവ്. ഉത്തരം ദൈവം. ദൈവം നിങ്ങളെ എന്തിനാണ് എല്ലാ വിധത്തിലും സമ്പന്നരാക്കുന്നത്? എ നിങ്ങൾ ഉദാരശീലരാകേണ്ടതിന്, ബി ദൈവത്തോട് നന്ദിയുള്ളവരാകാൻ, സി ദൈവസ്നേഹത്താൽ. ഉത്തരം നിങ്ങൾ ഉദാരശീലരാകേണ്ടതിന്. ദൈവത്തിന് അർപ്പിക്കുന്ന നിരവധി കൃതജ്ഞതാ സ്തോത്രങ്ങളിലൂടെ കരകവിഞ്ഞൊഴുകുന്നത് എന്താണ്? എ ദൈവത്തിൻ്റെ മഹത്വം, ബി ദൈവത്തിൻ്റെ സ്നേഹം, സി സേവനത്തിൻ്റെ ശുശ്രൂഷ. ഉത്തരം സേവനത്തിൻ്റെ ശുശ്രൂഷ. സേവനത്തിൻ്റെ ഈ ശുശ്രൂഷ എന്നതുകൊണ്ട് പൗലോസ്ലീഹ ഉദ്ദേശിക്കുന്നത് എന്താണ്? എ വിശുദ്ധർക്കു വേണ്ടിയുള്ള ശുശ്രൂഷ, ബി ദൈവത്തിനു വേണ്ടിയുള്ള ശുശ്രൂഷ, സി സഹോദരങ്ങൾക്കു വേണ്ടിയുള്ള ശുശ്രൂഷ. ഉത്തരം വിശുദ്ധർക്കു വേണ്ടിയുള്ള ശുശ്രൂഷ. നിങ്ങളുടെ ശുശ്രൂഷയെപ്പറ്റി ബോധ്യപ്പെട്ട് ആര് ദൈവത്തെ സ്തുതിക്കും എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? എ കൊരിന്തോസുകാർ, ബി മക്കദോനിയക്കാർ, സി വിജാതിയർ. ഉത്തരം മക്കദോനിയക്കാർ. ആരിലാണ് ദൈവകൃപ മികച്ചു നിൽക്കുന്നത്? എ കൊരിന്തോസുകാരിൽ, ബി മക്കദോനിയക്കാരിൽ, സി വിശുദ്ധരിൽ. ഉത്തരം കൊരിന്തോസുകാരിൽ. കൊരിന്തോസുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ആരാണ്? എ തീത്തോസ്, ബി പൗലോസ്ലീഹ, സി മക്കദോനിയക്കാർ. ഉത്തരം മക്കദോനിയക്കാർ.